Welcome, friends. ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് സി ഡി എഫിലേക്ക് ഫയലുകൾ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നിറയുടെ സോഫ്റ്റ്വെയറാണ്. ഇതാണ് ഈ സോഫ്റ്റ്വെയറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് എന്നിട്ട് ബ്ലാങ്ക് സി ഡി ഡ്രൈവിൽ ഇടുക. ശേഷം രണ്ടാമതായി അതിൽ ഫേവറേറ്റ് എന്ന് കാണും, അത് സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് ഡാറ്റ സി ഡി എന്ന് കാണാം. വി സി ഡി ആണ് റൈറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മേക്ക് ഡാറ്റ സി ഡിയും, ഡി വി ഡി ആണ് റൈറ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ മേക്ക് ഡാറ്റ ഡി വി ഡി എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്ലിക്ക് ഓൺ ആഡ് എന്ന് കാണാം. നമ്മൾ എന്താണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഫയല്, അത് സെലക്ട് ചെയ്യുക. അതിനുള്ള ഓപ്ഷനാണ് ആഡ് എന്ന് കാണുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ബട്ടൺ അമർത്തണം. പിന്നെ നെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവസാനമായിട്ട് ബേൺ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത അത്രയേ ഉള്ളൂ ചെയ്യേണ്ട കാര്യം. നമുക്ക് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ഫേവറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മേക്ക് ഡാറ്റ സി ഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ എന്താണോ റൈറ്റ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ, ഇതിവിടെ ആഡ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫയലുകൾ ആഡ് ചെയ്യുക. സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആഡ് പ്രസ് നിർത്തുക. ഇനിയൊന്നും റൈറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ എന്നുണ്ട്. ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാൻസൽ അടിക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മുടെ സി ഡിക്ക് എന്ത് പേരാണ് കൊടുക്കുന്നത് ശേഷം ബേൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സി ഡിയിലേക്ക് റൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ റൈറ്റിംഗ് സക്സസ് മെസ്സേജ് കാണാം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി. ഫിനിഷിംഗ് ആയി. ഇനി നിങ്ങൾ ഡ്രൈവ് ഡിസ്ക് ഒന്ന് വീണ്ടും ചെക്ക് ചെയ്യുക.